ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. കൈനാട്ടി പെട്രോൾ പമ്പ് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം വേണമെന്ന ആവശ്യം ശക്തം. വർഷങ്ങളായി തകർന്ന റോഡിലെ ഓവുചാലികളും അടഞ്ഞതോടെ മഴക്കാലത്ത് വെള്ളം കടകളിലേക്ക് വരെ കയറുന്ന സ്ഥിതിയായി. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപാണ് ചോറോട് ഗേറ്റ് മുതൽ കൈനാട്ടി വരെയുള്ള ഭാഗത്ത് ദേശീയപാത ഉയർത്തി പണിതത്. ഇതോടെ പഴയ റോഡിലെ ഗതാഗതം പാതി നിലച്ചു. പെട്രോൾ പമ്പും വർക്ക്ഷോപ്പുകളും സ്പെയർ പാർട്സ് കടയും സർവീസിംഗ് സെന്ററും ഒക്കെ ഉൾപ്പെടുന്ന കടകൾ ഈ റോഡിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. റോഡിന് കിഴക്കുഭാഗത്ത് നിരവധി കുടുംബങ്ങളും താമസിച്ചു വരുന്നു. എന്നാൽ ദേശീയപാത മുകളിലേക്ക് മാറിയതോടെ പഴയ റോഡിലുള്ളവർ ദുരിതത്തിലായി. മഴക്കാലങ്ങളിൽ റോഡിൽ മുട്ടോളം വെള്ളം കെട്ടിനിൽക്കുന്നതും പതിവായി. ചെറുവാഹനങ്ങളും കാൽനട യാത്രക്കാരും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞതിനാൽ ബൈക്ക് യാത്രികർക്കും യാത്ര ദുഷ്കരമായി. റോഡിന് സമീപത്തെ ഓവുചാൽ മണ്ണുവന്ന് അടഞ്ഞതാണ് വെള്ളം കെട്ടിനിൽക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചോറോട് പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന പഴയ റോഡിലെ വെള്ളക്കെട്ട് നീക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും പരിസരവാസികൾ പറഞ്ഞു. ചോറോട് പെട്രോൾ പമ്പിലേക്ക് പോകുന്ന നമ്മുടെ താഴെയുള്ള റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥ. ഏകദേശം മഴക്കാലം തുടങ്ങിയ അവസാനം വരെ മുട്ടോളം എപ്പോഴും വെള്ളത്തിലാണ്. ഇവിടെയുള്ള ഒരുപാട് തൊഴിലാളികൾ, വർക്ക്ഷോപ്പിലെ തൊഴിലാളികൾ, പിന്നെ ഇവിടെയുള്ള കുറച്ച് വീട്ടുകാർ എല്ലാവരും ഈ മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ ദുരിതത്തിലാണ് ഉള്ളത്. പിന്നെ ഇത് മെയിനായിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ റോഡ് ഹൈവേ വന്നപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം പോകാനുള്ള സംവിധാനമൊന്നും വലിയ തോതിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള റെസിഡൻറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ നാട്ടുകാരനും എല്ലാ വർഷവും ഇത് ഈ ഡ്രെയിനേജ് ക്ലീനാക്കുകയും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അധികാരികൾ ഇനി ഒന്ന് കണ്ണു തുറന്ന് ഇനി ഈ വെള്ളം ഇവിടുന്ന് ഒഴുകി മായി കനാലിലേക്ക് എത്തുവാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നാണ് നമുക്ക് അധികാരികളോട് പറയാൻ.